വെൽക്കം ടു എസ് എ ടി സി വിക്ടേഴ്സ് അക്കാഡമി. ഞാൻ ശ്രീദേവി ബാബു. നമ്മളിപ്പോൾ 10th ക്ലാസ്സിലെ ഹിന്ദിയാണ് എടുക്കുന്നത്. അതും ഫസ്റ്റ് ലെസനായ ബീർബഹു. ഇപ്പോൾ നമ്മളുടെ കഥ പോയിരിക്കുന്നത് എവിടെ വരെയാണെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ബീർബഹുട്ടിയെ അന്വേഷിച്ച്, ബീർബഹുട്ടി എന്ന കൊച്ചു പ്രാണിയെ തേടി നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളായ സാഹിലും ബേലയും വയലോരങ്ങളിൽ എത്തിയിരിക്കുന്നു. അതിനുശേഷം അവർ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുന്നു. ഈ സമയത്താണ് പേനയിൽ മഷിയില്ല എന്ന കാര്യം സാഹിൽ ഓർക്കുന്നത്. ഉടനെ രണ്ടുപേരും മഷി വാങ്ങിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത കടയിലേക്ക് പോകുന്നു. പോകുന്ന വഴി സാഹിൽ തൻ്റെ പേനയിലുള്ള മഷി കുടഞ്ഞു കളഞ്ഞു. അതിനുശേഷമാണ് അവർ കടയിൽ മഷിക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് പേനയിൽ മഷി നിറയ്ക്കുന്നതിന് കടയിൽ മഷിയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ കടക്കാരൻ തന്നെ അവരോട് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. അതായത്, മേഘങ്ങളെ കണ്ട് ആരും കുടമുടച്ചു കളയരുത്, കാരണം മഴ പെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് വെള്ളം നിറച്ചു വെക്കേണ്ട കുടം അതിനു മുമ്പ് ഉടച്ചു കളയുന്നത് ശരിയല്ല എന്ന് കടക്കാരൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് അവർ സ്കൂളിലേക്ക് തിരിയുന്നു. സ്കൂളിലെത്തി ആ സമയത്താണ് അവരുടെ കണക്ക് മാഷായ സുരേന്ദ്ര മാസ്റ്ററുടെ ക്ലാസ്. ആ സമയത്ത് ക്ലാസ്സിൽ കുട്ടികൾ ശ്രദ്ധിച്ചില്ല എങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സിൽ എടുക്കുന്ന വിഷയങ്ങൾ വല്ല മാത്സിൽ വല്ല തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ ബേലയെയും മാഷ് ദേഷ്യപ്പെടുന്നു. അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ ശിക്ഷിക്കാൻ നോക്കുന്നു. പക്ഷേ ബേല ചെയ്ത ഹോംവർക്കിൽ തെറ്റുണ്ടായിരുന്നില്ല, അത് അദ്ദേഹത്തിന് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു. പക്ഷേ ആ സംഭവത്തിൽ ബേല വളരെയധികം വിഷമിക്കുന്നു. ബേലയുടെ ദുഃഖം കണ്ടിട്ട് സാഹിലിനും വളരെയധികം വിഷമം ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ കൊച്ചു കുട്ടികളുടെ ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധത്തെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സാഹിലിനും ബേലയിലും ഒക്കെ എന്തെങ്കിലും ഒരു വിഷമം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനിനും ബാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബേലയുടെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് സാഹിലിനുണ്ടായ ദുഃഖം. നമ്മൾ പറഞ്ഞു ബേല സാഹിലിൻ്റെ മുഖത്ത് പോകാൻ നോക്കാൻ പോലും ബേലയ്ക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? സാഹിലിൻ്റെ മുന്നിൽ ബേല ഒരു നല്ലൊരു കുട്ടിയാണ്, എല്ലാത്തുകൊണ്ടും നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ്. അപ്പോൾ തൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ താൻ വളരെ ചെറുതായ പോലെ തോന്നിയത് കൊണ്ടാണ് ബേല തല ഉയർത്തി സാഹിലിനെ പോലും നോക്കാൻ അവൾക്ക് വിഷമമുണ്ടായത്. ഇത്രയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഇനി ഈ പാഠത്തെ ഈ പാഠഭാഗത്തിൽ നിന്നും ആദ്യം നമ്മൾ എടുത്തതിൽ നിന്നും നമ്മൾ പറഞ്ഞു ഏത് ക്വസ്റ്റിനാണ് വരുന്നത്, ഒരു പട്ടികത തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതിന് ശേഷം എടുത്ത ഭാഗത്ത് നിന്നും നമുക്ക് എന്താണ് അതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനാണ് ബാദൽക്കോ ദേക്കുകർ ഗഡ്ഡേക്കോ നഹി ദുലാന ചാഹിയെ ദൂക്കാൻ ഐസാ ക്യോ കഹ. മേഘത്തെ കണ്ട കുടം ഉടക്കെ കമുത്തി കളയരുത്, അല്ലെങ്കിൽ കുടം ഉടച്ചു കളയരുത് എന്ന് കടക്കാരൻ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്, അങ്ങനെ പറയാൻ കാരണം എന്താണ്, അതൊരു ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ഇതിന് ശേഷം നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ, സാധാരണ പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡയറി എഴുതാൻ. അതായത്, കണക്ക് മാഷ് സുരേന്ദ്രജി ബേലയോട് ദേഷ്യപ്പെടുന്നു. അന്ന് ബേലയ്ക്കുണ്ടായ അനുഭവം അവൾ വീട്ടിൽ ചെന്നിട്ട് ഡയറി ആയിട്ട് എഴുതുന്നു. ആ ഒരു ഡയറി നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതും നമുക്ക് നോക്കണം. പിന്നെ എന്താണ് വേറെ വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേലയും സാഹിലും മാഷ് അധ്യാപകൻ്റെ ക്ലാസ്സിലുണ്ടായ അനുഭവം വരെയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്, അവർ എന്താണ് സംഭവം ഉണ്ടായത്, ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണെന്ന് നമ്മൾ എടുക്കാൻ പോകും. ദീപാവലിക്ക് ചുട്ടിയും കെ ബാദ് ജബ് സ്കൂൾ ഖൂല തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി ദി. ദീപാവലിക്ക് ചുട്ടിയും കെ ബാദ്, ദീപാവലി അവധി അല്ലേ, ഉത്തർപ്രദേശ് യു പി വടക്കേന്ത്യയിലേക്കൊക്കെ എങ്ങനെയാണ് ദീപാവലിയാണ് നമ്മുടെ ഓണം വെക്കേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഓണം വെക്കേഷന്റെ 10 ദിവസത്തെ അവധി ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ ദീപാവലിയുടെ അവധി കഴിഞ്ഞ് എന്നാണോ ജബ് എന്നാണോ സ്കൂൾ തുറന്നത്, തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി ദി. സഫേദ് പട്ടി എന്ന് പറഞ്ഞാല് വെളുത്ത ബാൻഡേജ്, വെളുത്തൊരു കെട്ട്. അതായത് ബേലയുടെ തലയില് ഒരു വെളുത്ത ബാൻഡേജ്, എന്തോ ഒരു മുറിവ് പറ്റിയിട്ട് ഒരു വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ അവൾ വന്നത് അങ്ങനെയാണ്.
കോയി ഉസേ ഹോയേ 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 സഫേദ് പട്ടി കഹ് രഹാത. ചില കുട്ടികളെ, കൊച്ചുകുട്ടികളാണ്, അവർക്ക് കളിയാക്കും അല്ലേ. നമ്മൾ എന്തെങ്കിലും നമ്മൾക്ക് വിശേഷമായിട്ട് എന്തെങ്കിലും കണ്ട് അവർ കളിയാക്കും. അപ്പൊ ഇവിടെ വേലയുടെ തലയിൽ ഒരു വെളുത്ത കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പിള്ളേര് പിന്നാലെ നടന്ന് അവളെ കൂകി വിളിക്കുകയാണ്. അതാണ് ഹോയേ ഹോയ എന്ന് പറയണേ. കളിയാക്കി എന്താ പറഞ്ഞത്? അതേ വെളുത്ത തലയെക്കെട്ട് കെട്ടിയേക്കണു എന്നും പറഞ്ഞ അവളെ കളിയാക്കി. എന്നിട്ട് പറയാണ്, ചിലവർ പറഞ്ഞു, തോ കോയി സുൽത്താന ടാക്കൂ തോ കോയി കുച്ചവൂർ കഹ്ക ചിടാരഹാത. ചിലവരെന്താ പറഞ്ഞേ, ദേ വരുന്നു കള്ള, എന്താ പറയാ, കൊള്ളക്കാരി സുൽത്താന ടാക്കൂ, ദേ കൊള്ളക്കാരി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കളിയാക്കി. അപ്പൊ ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂളിൽ വന്ന ബേലയുടെ തലയിൽ എന്തുണ്ടായിരുന്നു? ഒരു വെളുത്ത മുറിവ്, മുറിവിൽ കെട്ടുന്ന ഒരു വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് കുട്ടികളെന്താ പറഞ്ഞത്? അതേ കൂവി വിളിച്ചുകൊണ്ട് പറഞ്ഞതേ കൊള്ളക്കാരി വരുന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ അവരുടെ പിന്നാലെ കൂടി. യേ ക്യാ ഹോ ഗയ ബേല സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. ഇത് കണ്ടപ്പോ യേ ക്യാ ഹോ ഗയ ബേല, ഇതെന്താ സംഭവിച്ചത് ബേലെ? ആരായിരിക്കും അത് ചോദിച്ചേക്കണേ? സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. സാഹിലിനെ പൂച്ച അല്ലേ, സാഹിലാണ് ചോദിച്ചത്. കാരണം എന്താ, അവളിന് പരേശാൻ എന്ന് പറഞ്ഞാൽ വിഷമത്തിൽ വളരെ വിഷമം തോന്നി. അവന് വേലയുടെ തലയിലെ കെട്ട് കണ്ടപ്പോ വളരെ വിഷമം തോന്നിയിട്ടാണ് അവൾ അവൻ ചോദിച്ചത്, ഇതെന്താ പറ്റിയ വേല? അവന്റെ വിഷമം മുഴുവൻ അവിടെ പ്രകടമാകണേ. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ബേല എന്ന തന്റെ കൂട്ടുകാരിക്ക് ഒരു ചെറിയ അപകടം വന്നപ്പോഴും അവനെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് മാഷ് ക്ലാസ്സിൽ ചീത്ത പറഞ്ഞപ്പോ അവന് വിഷമം തോന്നി. ഇപ്പൊ അതെ വീണ്ടും അവളുടെ തലയിലെ ഒരു മുറിവ് ബാൻഡേജ് കെട്ടിയത് കണ്ടപ്പോഴും അവന് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവനത് വിഷമത്തോട് തന്നെ ചോദിച്ചത്, പരിഭ്രമത്തോടുകൂടി ചോദിച്ചത്, ഇതെന്താണ് സംഭവിച്ചത്. ചത്ത് സേ ഗിർഗയി, എന്താണ് പറഞ്ഞത് ബേല? എന്ത് പറഞ്ഞു? ചത്ത് സെ ഗിർഗയി, ആ മുകളിൽ നിന്ന് വേണോ, ഇവിടെ മുകളിൽ നിന്ന് പറയാ സ്റ്റെയർ കേസോ അങ്ങനെ എന്തിന്റെയെങ്കിലും ആവാം, ആ മുകളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. ബേലാനെ ഹസ്തേ ഹുയേ ഹയ, അവളത് ചിരിച്ചുകൊണ്ടാ പറഞ്ഞത്. അവൾ ഇത്ര വലിയ കാര്യമാക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മേളിൽ നിന്നു വീണു. അവർക്കഹ ബൗത്ത് ദിൻ ഹോഗയെ ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലഗടി ടാങ്ക് ഖേലെങ്കേ. എന്നിട്ടെന്താ അവള് പറഞ്ഞേ? അവൾക്കതൊരു നിസാരമായി കണ്ടുകൊണ്ട് അവള് പറഞ്ഞു, എന്ത് പറഞ്ഞു? അത് തല പൊട്ടിയതെങ്ങനെയാണ്, മോളിൽ നിന്നും വീണു, അതുകൊണ്ടാണ്. പിന്നെന്ത് പറഞ്ഞു? ബൗത്ത് ദിൻ ഹോഗയെ, കുറേ ദിവസമായില്ലേ, നമുക്ക് എന്ത് ചെയ്യണം? ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലഗടി ടാങ്ക് ഖേലെങ്കിൽ, നമുക്കിന്ന് ഗാന്ധി ചൗക്ക്, ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആ പാർക്ക്, ഗാന്ധി പാർക്ക്, പാർക്കിൽ പോയി എന്ത് ചെയ്യണം? ഖേൽ ഖണ്ഡി തക്ക്, അതായത് കളി കഴിഞ്ഞിട്ട് സ്കൂളിൽ ബെല്ലടിക്കുന്ന അത്ര സമയം, ആ കളിക്കാൻ വേണ്ടുന്ന സമയം മുഴുവനും നമുക്ക് ഗാന്ധി പാർക്കിൽ പോയിട്ട് ലഗടി ഡാങ്ക് ഖേലെങ്കിൽ, നമുക്ക് ലഗടി ഡാങ്ക് എന്ന് പറഞ്ഞാൽ തൊങ്കി കളിക്കാം, തൊങ്കിത്തോട്ടം കളിക്കാന്ന് പറയില്ലേ, ആ അങ്ങനെ തൊങ്കി കളിക്കാം എന്ന് അവള് ആരോട് ആവശ്യപ്പെട്ടു? സാഹിലിനോട് പറഞ്ഞു. അപ്പൊ വീഴ്ച അതൊരു വലിയ കാര്യമായിട്ട് ഇവിടെ ബേല എടുക്കാതെ അത് നിസാരമായി കണ്ടുകൊണ്ട് അവള് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സാഹിലിനെ അവൾ സമാധാനിപ്പിക്കുന്ന പോലെയാണ് ആ സംഭാഷണം. അതുകൊണ്ടാണ് അവള് പറഞ്ഞത്, ഏയ് അതൊരു കൊച്ചു മുറിവെന്നുള്ള ഭാവത്തിലാണ് പറഞ്ഞത് അല്ലെ, മേൽക്കൂരയിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അതിലും കൂടുതൽ അവൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് എന്തിലാണ്? കളിക്കാൻ പോകണം, കുറേ ദിവസമായി, സ്കൂൾ വെക്കേഷൻ ആയിരുന്നു, കളിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും പാർക്കിൽ പോയി കളിക്കണം എന്നവള് ബേല ആരോട് പറഞ്ഞു? സാഹിലിനോട് പറയുന്നു. നഹി ഗേലെങ്കേ തേരെ സിർമേ ഫിർസേ ലഗാ ജയഗീതോ. അപ്പൊ അവനെന്താ പറഞ്ഞേ? നഹി ഗേലെങ്കേ, ഏയ് കളിയൊന്നും നടക്കൂല. കാരണം എന്താണ്? തേരെ സിർമേ ഫിർസേ ലഗാ ജയഗീതോ, വേണ്ട വേണ്ട, നിന്റെ തലയില് ഇനിയും എന്തെങ്കിലും ആ മുറിവുണ്ട്. അപ്പൊ ആ മുറിവിൽ എന്തെങ്കിലും ഒന്നും കൂടി പറ്റിക്കഴിഞ്ഞാൽ കൂടുതലാവൂല്ലേ, അപ്പൊ അതുകൊണ്ട് കളിക്കാൻ പോകണ്ട എന്ന് ആര് പറഞ്ഞു? സാഹിൽ പറയുന്നു. നഹി ഗേലെങ്കി ലഗെങ്കി ബേലാനെ സിദ്ധിക്കി, എന്ത് പോകില്ലെന്നോ, പോവില്ല എന്നോ, കളിക്കാൻ പോവില്ല എന്നോ? ബേല സിദ്ധിക്കി എന്ന് പറഞ്ഞല്ല, ആ ശാഠ്യം പിടിച്ചോ, അത് പറ്റില്ല എന്ന് പറഞ്ഞൊരു ചിണക്കത്തോടു കൂടി ഒരു കരയണ പോലെ കാണിച്ചു. അവർ വേ ഹമേഷി തര സാരേ ബെച്ചോ കെ സാർ ഗാന്ധി ചൗക്ക് കി ബാലുമേ പൂരി ഖേൽ ഖണ്ഡി ലഗടി ടാങ്കാതെങ്കിൽ. എന്തായത്? എല്ലാ ഹമേഷ എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴും എല്ലാ സമയത്തെ പോലെ തന്നെ, ഹമേഷക്ക് തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ അവരെന്ത് ചെയ്തു? സാരേ ബെച്ചോ കെ സാർ, എല്ലാ കുട്ടികളുടെയും കൂടെ, മറ്റു കുട്ടികളുണ്ട്, ബേലയും സാഹിലും മാത്രമല്ല വേറെയും കുട്ടികളുണ്ട്, ആ അവരോടൊപ്പം ഗാന്ധി ചൗക്കില് ബാലുമേ, ആ ഗാന്ധി ചൗക്കിലുള്ള ആ പാർക്കിലെ ബാലു എന്ന് പറഞ്ഞാൽ
മണൽ തിട്ട ഉണ്ടാവുമല്ലോ, മണ്ണിനെ മണ്ണിന്റെ കൂമ്പാരം ആ അതിലിരുന്നു. എന്നിട്ട് ഗേൽഗണ്ടി ലഗിടി ടാങ്ക് ആ മണ്ണില് സമയം മുഴുവൻ ആ കളി സമയത്ത് കളിക്കാൻ എന്തോരം സമയം കിട്ടിണ്ട്, ആ സമയം മുഴുവൻ അവരെന്ത് ചെയ്തു, കളിച്ചു, അവിടെ തൊങ്ങി കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इन बच्चों को अपने चारों ओर खेलते ई कुटिकल നമ്മൾ പറഞ്ഞു സാഹിലും പേരെ മാത്രമല്ല വേറെ കുട്ടികളും ഉണ്ടെന്നോ ആ ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ചാരോ ഓർ ഖേൽത്തെ എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിക്കായി പറ്റി ഗാന്ധിയുടെ പ്രതിമ ഗാന്ധിജിക്ക് മൂർത്തി എന്ന് പറഞ്ഞാല് ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിക്കായി പറ്റി ഇതുപോലെ കാണപ്പെട്ടു. ഇങ്ങനെ ജയ്സേ ഔർ സമയസേ കുച്ച് അധിക മുസ്കുരാ രഹി ഹോ ആദ്യത്തെക്കാളും കുറച്ചുകൂടി പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക്. ഗാന്ധി പ്രതിമ സ്വതേ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ഒരു പുഞ്ചിരിയുണ്ട്. ഇവിടെ കുട്ടികളുടെ കളി നിഷ്കളങ്കരായ കുട്ടികളുടെ ചിരി കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ വീണ്ടും കുറച്ചുകൂടി ശക്തിയോടുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി സൗന്ദര്യത്തോടുകൂടി പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. അവിടെ എന്താണ് നമുക്ക് ലേഖകൻ മനസ്സിലാക്കി തരുന്നത്, നിഷ്കളങ്കരായ കുട്ടികളുടെ പുഞ്ചിരി സോറി നിഷ്കളങ്കരായ കുട്ടികളുടെ കളി അത് ഗാന്ധിജിയുടെ മനസ്സിൽ പോലും അല്ലെങ്കിൽ ആ മൂർത്തി ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് പോലും സന്തോഷം ഉണ്ടാക്കി എന്നതാണ് ലേഖകൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രവിവാർക്ക ദിന്ത അന്ന് ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പനെ ഗർമേ നീം കെ പേടിക്കി ഡാലി പക്കടുക്കർ ജൂം രഹാദ. ഞായറാഴ്ച ദിവസമാണ്, ഒഴിവാണോ, സ്കൂളൊന്നുമില്ല. സാഹിൽ തന്റെ വീട്ടിലെ നീം കെ പേടിക്കി ഡാലി, നീം കെ പേടെന്ന് പറഞ്ഞാല് ആര്യവേപ്പ്, ആര്യവേപ്പ് വൃക്ഷത്തിന്റെ ഡാലി പക്കടുകർ എന്താണ് കൊമ്പ് പിടിച്ചിട്ട് ജൂം രവാ ആ കൊമ്പിൽ പിടിച്ചു ഊഞ്ഞാല ജൂംനാന്ന് പറഞ്ഞത് എന്താ ആടുക. ഇവിടെ പറയുന്നത് ആര്യവേപ്പിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു സാഹിൽ എന്ത് ചെയ്യാണ്, ഊഞ്ഞാലാടുന്ന പോലെ ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. വഹ് ഏക്ക് സ്കൂൾ സ്റ്റൂൾ പറിച്ചെടുക്കൽ ജൂൽത്താതാ. അവൻ എങ്ങനെയാ ആടുന്നത്, വെറുതെ ഒന്നുമല്ല, കൊമ്പും എത്തൂല്ല. അപ്പൊ എന്ത് ചെയ്തു, ഏക്ക് സ്റ്റൂൾ പറിച്ചെടുക്കർ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൽ കയറി നിന്നാണ് ജൂൽത്താത ആടുന്നത്. അപ്പൊ കൊമ്പിൽ എത്തണില്ല. അപ്പൊ എന്ത് ചെയ്തു, കൊമ്പിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ കൊണ്ടിട്ടു. എന്നിട്ട് ആ സ്റ്റൂളിൽ പിടിച്ച് കയറിയാണ് അവൻ എന്ത് ചെയ്തത്, ഊഞ്ഞാലാടുന്ന ആ കൊമ്പിൽ പിടിച്ച് ആടിയത്. അചാനക് ടൂട്ടേ സ്റ്റൂൾ കീക്ക് കീൽ സാഹിൽ കീ പിടലി മേ ലഗ് ഗൈ. അചാനക് എന്ന് പറഞ്ഞാൽ എന്താ, സഡൻലി, പെട്ടെന്ന് അല്ലേ. ടൂട്ടേ സ്റ്റൂൾ കീക്ക് കീൽ പൊട്ടിയ ടൂട്ടേ സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ പൊട്ടിയ സ്റ്റൂളിന്റെ, അപ്പൊ ആ സ്റ്റൂളിന് ഒരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഏക്ക് കീൽ ഒരാണി കീൽ ആണി സാഹിൽ കീ പിടലി മേ സാഹിലിന്റെ കാൽവെണ്ണ കാലിന്റെ പിൻഭാഗത്തായിട്ട് എന്തായി കൊണ്ടു, അതായത് ഒരു ആണി സാഹിലിന്റെ കാലില് കൊണ്ടു. ഏക്ക് ഇഞ്ച് ഗഹര ഘട്ട ഹോഗയ നിസാരല്ല, ഒരു ഇഞ്ച് താഴ്ചയിലാണ് ആ മുറിവുണ്ടായത്. അപ്പൊ ഞായറാഴ്ച ദിവസം സാഹിലും വീട്ടിലെ മറ്റു കൂട്ടുകാരുടെ പോലെ തന്നെ ഒഴിവു ദിവസമാണ് കളിക്കാന്നുള്ള വ്യാജേന എന്ത് ചെയ്തു, വീട്ടിലുള്ള ആര്യവേപ്പിന്റെ കൊമ്പില് കയറി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ആടുകയായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ചെയ്തത്, ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ആ സ്റ്റൂളുമ്മ കയറി നിന്നാണ് ഈ കൊമ്പിൽ പിടിച്ചത്. അപ്പൊ പെട്ടെന്ന് എന്താണ്ടായത്, നിർഭാഗ്യവശാൽ ആ സ്റ്റൂളിന് ഇത്തിരി പൊട്ടലുണ്ടായിരുന്നു, അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ആണി സാഹിലിന്റെ കാലിൽ കൊള്ളുകയും ഒരു ഇഞ്ച് താഴ്ചയിൽ ഒരു മുറിവുണ്ടാവുകയും ചെയ്തു. ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കേലിയേ ലേ ജായേ ഗയ. അവൻ എന്ത് ചെയ്തു, കാലിമ മുറിവുണ്ടായി, അപ്പൊ നിസാരമല്ല അല്ലെ, സെപ്റ്റിക് ഒക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, സർക്കാരി അസ്പതാൽ മേ സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ കേലിയേ, പട്ടി ബന്ധുവാനാന്ന് പറഞ്ഞാല് ആ ബാൻഡേജ് കെട്ട മുറിവ് കെട്ടുക, അതിനു വേണ്ടിയിട്ട് ജായാ ഗയ പോയി. ഉസ്കേ ദേക്കാക്കി ദോ ലോകോം കോ ചോടുക്കർ ആകെ ബേലാകെ ഡിഹേ. അവൻ അവിടെ ചെന്ന് കണ്ട കാഴ്ച എന്താണ്, രണ്ടാൾക്ക് മുന്നിലായിട്ട് അവിടെ ഒരു ക്യൂ ആണ്, രണ്ടാൾക്കാർക്ക് മുന്നിലായിട്ട് നമ്മുടെ ബേല നിൽക്കാണ്, ബേല അങ്ങനെ നിൽക്കാണ്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ. അവളെന്തിനു വന്നതാ,
തലയിൽ അവൾക്കുണ്ടല്ലോ തലയിൽ ഒരു മുറിവ്. അപ്പൊ അത് കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവളും വന്നത്. उसको आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंदी होती और एक की पिडली में എന്താണ് ഇവിടെ ഉണ്ടായി നോക്കൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഞായറാഴ്ച ദിവസം നമ്മുടെ സാഹിലിനും എന്ത് പറ്റി, ഒരു അപകടം പറ്റി. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവണേ, സാഹിലും ബേലയും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നമ്മള് ഈ അധ്യായം തുടങ്ങിയപ്പോ തുടങ്ങി മനസ്സിലാക്കണതാണ് അല്ലെ. അതിന്റെ ഉദാഹരണമാണ് ബേലയും സാഹിലും ബീർബഹുട്ടിനെ അന്വേഷിച്ച് ഒപ്പം നടന്നു, ഒരേ ഒന്നിച്ച് ഇരുന്നു, ഒന്നിച്ച് അന്വേഷിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനുശേഷം മഷിക്ക് വേണ്ടിയിട്ടും അവര് കടയിൽ പോയിട്ട് ഒന്നിച്ചാണ്. ക്ലാസ്സിലേക്ക് അവർ പോകുന്നു, ഒരേ ബെഞ്ചിലിരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അവരുടെ ക്ലാസ് ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവരുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് സാഹിലും ബേലയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെയാന്ന് പറഞ്ഞു. ഇത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയണം. അപ്പൊ ബേലയുടെയും സാഹിലിന്റെയും ചരിത്ര വിശേഷത വേണമെങ്കിൽ ചോദിക്കാം പരീക്ഷയ്ക്ക്. ചരിത്ര വിശേഷത എന്ന് പറഞ്ഞാൽ സ്വഭാവ വിശേഷതകൾ. അപ്പൊ ഈ സ്വഭാവ വിശേഷതകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്ത് സാഹിലും ബേലയും ഒരേ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികളും ഒരേപോലെയാണ്. ഒരാൾ വായിക്കാനും മറ്റേയാളും വായിക്കും, ഒരാൾ എഴുതാനും മറ്റേയാളും എഴുതും, ഒരാൾക്ക് വെള്ളം കുടിക്കണം തോന്നിയാൽ മറ്റേയാൾക്കും വെള്ളം കുടിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള അവരുടെ സ്വഭാവ വിശേഷതകൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തത് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിരസത തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ ഒരേപോലെയാണെന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും അതിനൊരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ്. എന്താണ് ബേലയുടെ തലയിൽ എന്താണ് ഉണ്ടായത്, ഒരു മുറിവ് വെച്ചിന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അവൾ എന്ത് ചെയ്തു, തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ടാണ് സ്കൂളിൽ വന്നത്. അത് കണ്ടപ്പോൾ സാഹിലിന് വിഷമം തോന്നി. ഇത് കഴിഞ്ഞ് ഒരു ഒഴിവു ദിവസം വീണ്ടും സ്കൂൾ തുറന്നു വരാ, ഒഴിവു ദിവസം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ കാണുന്ന കാഴ്ച എന്താണ്, സാഹിലിന്റെ കാലിൽ എന്തുണ്ടായിരിക്കുന്നു, ഒരു മുറിവ് പറ്റിയിരിക്കുന്നു. അപ്പൊ ബേലയുടെ തലയിൽ മാത്രമല്ല സാഹിലിന്റെ കാലിലും മുറിവ് പറ്റിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് സ്ഥലങ്ങൾ മാറിയെങ്കിലും എന്താണ് ഉണ്ടായ അനുഭവം ഒരുപോലെ തന്നെയാണ്. രണ്ടു പേർക്കും മുറിവ് പറ്റിയിരിക്കുന്നു. അവിടെയും അവരുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയതാണ് ബേലയും സാഹിലും ആശുപത്രിയിൽ പോകുന്നു. രണ്ടുപേർക്കും എന്ത് പറ്റിയാണ്, മുറിവ് പറ്റിയൊക്കെയാണ്. അപ്പൊ ഒരാളുടെ കാലിലാണെങ്കിൽ ഒരാളുടെ തലയിൽ. അപ്പൊ രണ്ടാളും തലയിലും കാലിലൊക്കെ ആയിട്ട് ബാൻഡേജ് കെട്ടി. പിന്നീട് എന്ത് ചെയ്യാണ്, സ്കൂളാത്തേ ജാത്തേ ഹുയവൂർ, അവര് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നു. അതെ, ഈ രണ്ട് കുട്ടികള്. അപ്പൊ എന്ത് കാണാൻ കഴിയുന്നു, കക്ഷാമേ കൈ ദിനോന്ത, ആ ക്ലാസ്സിൽ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ, ക്ലാസ്സിൽ കുറെ ദിവസം വരെ ഐസേ ബച്ചേ ദിഖായി ദേത്തി, ഇതുപോലെ ഒരു രണ്ട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. രണ്ട് കുട്ടികളെ എങ്ങനെ കാണാൻ പറ്റിയിരുന്നു, എങ്ങനെ, ജിൻമേ സെ ഏക് കേ സിർ പർ പട്ടി ബന്ദി ഹോത്തി, അതിൽ ഒരാളുടെ തലയിലും ഒരാളുടെ കാലിലുമായിട്ട് അങ്ങനെ രണ്ട് കുട്ടികളിലും എന്ത് കെട്ടിയിരിക്കുന്നു, പട്ടി ബന്ധ ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, മുറിവ് കെട്ടിയിരിക്കുന്നു. ഒരാളുടെ ഏക് കീ പിടലിയും ഒരാളുടെ കാലിലാണെങ്കിൽ ഒരാളുടെ തലയിലായിട്ട് മുറിവിന്റെ കെട്ടുകളുണ്ട്. എവിടെ ആയിക്കഴിഞ്ഞാലും രണ്ടുപേർക്കും ഒരുപോലെ മുറിവ് പറ്റിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ സ്കൂളിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സഫേദ് പട്ടി വാലോ യേ ദോനോ കഹി പർബി സാത് ഹി ദിക്കായി ദേത്തെ, വെളുത്ത ബാൻഡേജ് അല്ലെങ്കിൽ വെളുത്ത കെട്ടുള്ള അല്ലെങ്കിൽ മുറിവിന് കെട്ടിയിരിക്കുന്ന ദോനവും രണ്ടുപേരും കഹി പർഹി ബി സാത് ഹി ദിക്കായി ദേ, എവിടെ പോകുമ്പോൾ അവരെ അവർ ഒന്നിച്ചായിരിക്കും. മനസ്സിലായോ, രണ്ടാളും എവിടെ പോയി കഴിഞ്ഞാലും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോവാണെങ്കിലും ആ കടയിൽ പോവാണെങ്കിലും അല്ല കളിക്കാൻ പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. രണ്ടുപേർക്കിടെയും തലയിലും അതുപോലെ തന്നെ കാലിലായിട്ട് എന്തുണ്ടായിരുന്നു, മുറിവ് ഉണ്ടായിരുന്നു, അതിൽ വരെ ബാൻഡേജും കെട്ടിയിരുന്നു. അപ്പൊ ഇങ്ങനെ അവരുടെ ആ സ്നേഹബന്ധത്തെ ഒന്നും കൂടി ഉറപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഓരോ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ബേലയും സാഹിലും എന്ന രണ്ടു കൂട്ടുകാരിപ്പ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ചരിത്ര വിശേഷതകളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകണ്ടാവും എനിക്കറിയാം. അപ്പൊ അടുത്ത ഇനിയും അവരുടെ വിശേഷതകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിലാവാം. അപ്പൊ ഇന്ന് നമുക്ക് ഇത് ഇവിടെ
അവസാനിപ്പിക്കാം.